എസ്ആർഐടി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പാചകമൊന്നുമില്ല, ഇന്നലെ പാചകമെല്ലാം വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്ന് തിരുവൈരാണിക്കുളം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇന്നലെ എല്ലാം വെച്ച് ഒരു സന്തോഷമല്ലേ. നമ്മുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ കൂടി, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബന്ധക്കാർ തന്നെ, എല്ലാവരും കൂടി പോകുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പും അതിന് പോവാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പൊ വീഡിയോ കേട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ 3 മണിയായപ്പം വെളുപ്പിന് എഴുന്നേറ്റു, 4:30 ആവുമ്പം എല്ലാവരോടും ഒന്നിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. എന്നെ ചേട്ടൻ വണ്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കും. പുറകും മുമ്പുമായിട്ട് പോയി സ്റ്റേഷനിൽ പോയി ഇറങ്ങും. ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത്. എവിടാണ്? തിരുവൈരാണിക്കുളം പോവാ കേട്ടോ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഇന്ന് അമ്പലവിശേഷങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ 3 മണിയായപ്പോഴും എഴുന്നേറ്റ് ഇഡലി ഉണ്ടാക്കി, സാമ്പാർ ഇന്നലെ വെച്ചു, എല്ലാവരോടും പറഞ്ഞായിരുന്നല്ലോ സാമ്പാർ ഇന്നലെ വെച്ചു, രാവിലെ അമ്മ അതൊന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ. ഇഡലി വെളുപ്പിന് ഉണ്ടാക്കി, ചോറും ഇപ്പം വെച്ചു, കുക്കറിനകത്തെടുത്ത് വെച്ചേക്കുന്നു. അമ്മയ്ക്ക് വാർക്കാൻ പറ്റത്തില്ല, ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ വാർത്തോളാം ചേട്ടൻ പറഞ്ഞു. പിന്നെ ഇന്നലെ മീൻകറി എല്ലാം വെച്ചിട്ടുണ്ടല്ലോ, ഉണക്കച്ചെമ്മീനും വാങ്ങിയും കറിയെല്ലാം വെച്ചിട്ടുണ്ട്. കോവയ്ക്ക് ഇന്നലെ തന്നെ കൂട്ടി ഒരു കൂന മെഴുക്കുവരട്ടിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു ഉച്ചക്കഴുത്തേക്ക്. പിന്നെ മോന് മീൻ ചിക്കൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാ സംഭവം എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടൊക്കെ പോയിട്ടൊക്കെ വരാം കേട്ടോ. അവർ വരുന്ന അപ്പം എന്നെ, അവർ വണ്ടി വരുമ്പോഴത്തേക്കും എന്നെ മിനി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്നെ വിളിക്കും, അപ്പം ഞങ്ങൾ സ്കൂട്ടറെ പുറകെ പോയാൽ മതി. അപ്പം നമുക്ക് ട്രെയിനിൽ കയറുമ്പോൾ കാണാം. ഞങ്ങളങ്ങനെ തിരുവൈരാണിക്കുളം പോകാൻ ട്രെയിനിലൊക്കെ കയറി. അപ്പോഴേ ഭയങ്കര 3 എണ്ണം അവിടെ ഇരിക്കുവാണ് നോക്കിക്കോ. എന്നെ അതിനകത്ത് ഇരുത്തിയില്ല കേട്ടോ കുശുംബികളെ. ഞങ്ങൾ അവിടെ ഇച്ചിരി ഇടയുണ്ട്, വേണേ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങള് ഇപ്പുറത്തൊരുത്തി ഉണ്ടല്ലോ, അവിടെ കൂട്ടത്തിൽ തന്നെ ഞാനിരുന്നതേ. ഇടയ്ക്ക് തിരിച്ചെടുത്തു കാണിച്ചു തരാം. ഇവിടെ എന്തൊക്കെ ഞാൻ കേക്കണം ഓർത്ത് നോക്കിക്കെ. ഇവളെ ഇപ്പം തനിനിറം മനസ്സിലായില്ല അവളുടെ, ഇവിടെ തനിനിറം മനസ്സിലായില്ലേ, എന്റെ തനിനിറം ഇറക്കാറായിട്ടല്ലേ. ഭയങ്കര രഹസ്യം പറച്ചിലൊക്കെയാണ്. ഓ പാവം പെണ്ണ് സങ്കടപ്പെട്ടിരിക്കുന്നു. അവൾ എന്നാ തിരുവൈരാണിക്കുളത്ത് പോവല്ലേ, ഭഗവാനെ കാണാൻ പോവാ, എല്ലാം പറയാൻ വേണ്ടിട്ട് പോവാ അവള് കണ്ട. അവള് ഭയങ്കര നോയ അല്ല, ഇപ്പഴത്തെ ഈ ഷോ മാത്രമേ ഉള്ളൂ, തിരിച്ചും തിരക്കേ. നമ്മുടെ ട്രെയിനെ ഇടയ്ക്ക് ഇപ്പൊ നിർത്തിയിട്ടേക്കുവാണ്, ഇപ്പൊ പോകാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു ടീച്ചറിനെയും കിട്ടി കേട്ടോ, നമ്മുടെ കോട്ടയത്തുള്ള കളത്തിപ്പടിയിലുള്ളതാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തി, ആലുവയിൽ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും ആലുവയിൽ ഇറങ്ങി. ഞങ്ങൾ ആലുവയിൽ ഇറങ്ങിയ ഞങ്ങൾ അങ്ങോട്ട് കോട്ടയം. അങ്ങനെ സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, സ്റ്റാൻഡിൽ നിന്നാണ് തിരുവൈരാണിക്കുളം ബസ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് സ്റ്റാൻഡിലോട്ട്.
അപ്പൊ സ്റ്റാൻഡിൽ ബസ്സൊക്കെ കയറി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അടച്ചെന്നിട്ട് കാണാം. ഞങ്ങള് വന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഇരുന്നു, എല്ലാവരും കഴിക്കാനിരുന്നു. അങ്ങനെ ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, അതിന് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണേ. കഴിക്കട്ടെ. ഞങ്ങളെല്ലാം ദാ മസാല തിന്നോണ്ടിരിക്കുവാണ്, അല്ല നെയ്റോസ്റ്റ് റോസ്റ്റ് തിന്നോണ്ടിരിക്കുകയാണ്. ഒരത്തിന്റെ ബാഗിനകത്തുനിന്ന് ഒരു പഴമൊക്കെ പൊക്കി എടുത്തോണ്ട് വരുന്നുണ്ട്. പക്ഷേ അവക്ക് ഒരിക്കലാണ്, അതുകൊണ്ടാണ് അവൾ ഇത് കഴിക്കാത്തത്. അപ്പൊ അവൾ അത് കഴിച്ചോട്ടെ, അതുകൊണ്ട് ഞങ്ങൾ അനുമതി കൊടുത്തു കേട്ടോ കഴിക്കാൻ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അവൾ കഴിക്കാൻ തുടങ്ങി. സൂപ്പർ അല്ലേ, സൂപ്പർ. ആ അപ്പൊ കഴിക്കട്ടെ ഞങ്ങളെ. ഞങ്ങളെല്ലാരും അങ്ങനെ ബസ്സേല് നിരന്നിരിക്കുവാണ്. ബസ്സേല് എല്ലാരും ഇരുന്നു നിക്കുന്നു. വല്ല സീരിയസ് കാര്യം പറയണേ. അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്റെ അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം വഴിയറമ്പിലുള്ള കാര്യങ്ങളാണ്. നിൽക്കുവാണേ ഞങ്ങള് ഇവിടെ നിൽക്കുവാണ്, തൊഴാൻ കയറിയിട്ടില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എല്ലാരും നെൽപ്പറ നിറയ്ക്കുവാണേ വഴിപാട്. ഇവിടെ അതേ മഞ്ഞൾ കൊണ്ട് പറ നടത്തുന്നു ഓരോരുത്തര്. ഇവിടെ രണ്ടും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കിക്കോ, ഭയങ്കരമാണ്, ഭയങ്കരം. തിരക്കിനിടയിൽപ്പെട്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മുതലായവ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളുടെ അങ്ങനെ തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തോ ഒരു തിരക്കായിരുന്നു ദൈവമേ, ഭയങ്കര തിരക്കായിരുന്നു, അടിപൊളി തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അമ്പലത്തിലൊക്കെ തൊഴിലെല്ലാം കഴിഞ്ഞു ഇറങ്ങി, ഇനി ഇപ്പൊ ചെരുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതെടുക്കാൻ പോവാണ്. ചെരുപ്പ് ഇവിടെ ആയിരുന്നു കൊടുത്തിരുന്നേ, അത് ഞങ്ങൾക്ക് എല്ലാവരുടെയും ചെരുപ്പ് കൈ കിട്ടി. അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് ഇനി നടക്കുവാണ്. അങ്ങനെ ഞങ്ങള് ബസ്സിൽ കയറി ആലുവായി വന്ന് തിരിച്ചിറങ്ങി, തൊഴിലും എല്ലാം കഴിഞ്ഞ് ദാ ഞങ്ങള് ഓരോ പലൂടെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറി. രണ്ടുപേരെ ഓർഡർ ചെയ്തത് കോക്കനട്ട് ഷേക്കാണ്, ഞങ്ങൾ ഫലൂഡയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം മിനിയുടെ ദേ അടുത്ത ജ്യൂസ് വന്നു. ശ്രീദേവി കോംബ്ലി ഏതാണ്ട് ആ എന്തോ ഒരു കോംബ്ലി എന്നൊക്കെ അവൾ ഇരുന്ന് പറയാം. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ് അവൾ എന്നോട് അതാ ഇതാന്നൊക്കെ പറയുന്നേ. അവൾക്ക് ജ്യൂസൊക്കെ കണ്ടപ്പോഴേ ആക്രാന്തായിപ്പോയി, അതാണ് ഈ പ്രശ്നം വന്നത്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞങ്ങളുടെ ഫലൂഡ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫലൂഡ കഴിക്കാൻ പോവാണേ. അപ്പം ഞങ്ങൾ അടുത്തതിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുവാട്ടോ, തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടി ഇരിക്കുവാണ്.
തിരിച്ചു പോവാ ഞങ്ങൾ. അമ്പലത്തിലെത്താൻ നല്ല ഭംഗിയായിട്ട് നമ്മൾ പോകും. അപ്പോഴേ മൂന്ന് പേരുടെയും നാല് പേരുടെയും കൂടി ഇരിപ്പ് കണ്ടാലേ ഇപ്പോഴെങ്ങും വീട്ടിൽ പോകുന്നില്ല എന്നുള്ള ധാരണയിലല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ട്രെയിൻ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ട്രെയിൻ വന്നിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണേ. ഭയങ്കര വർത്താനാണേ, ഒന്നും അറിയുന്നില്ല. അപ്പൊ ട്രെയിൻ വരട്ടെ കേട്ടോ. നമ്മുടെ പുള്ളിക്കാരിയാണ് നമ്മളെ കൊണ്ട് പോയത് കേട്ടോ. അതിന്റെ ഒരു ഒരു 10 കിലോ വെയിറ്റ് ഉണ്ടല്ലേ. അടുത്ത വർഷം ഞങ്ങൾ ബുക്കിംഗ് അല്ല, ഒരു 10 കിലോ വെയിറ്റ് അല്ലേ നമ്മളെ കൊണ്ട് പോയല്ലേ. അപ്പൊ അതാണ് അതിന്റെ ഗ്ലാമറിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണേലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങള് തൊഴുത് കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം ഇതുപോലെ പോകുന്നതായിരിക്കും. ആ ബുക്കിംഗ് ബുക്കിംഗ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇപ്പോഴേ കേട്ടോ, അടുത്ത വർഷത്തേക്ക്. അപ്പൊ ഞങ്ങള് ട്രെയിൻ വന്നിട്ട് ഞങ്ങൾ കേറി ഞങ്ങൾ വീട്ടിൽ പോകാൻ തയ്യാറായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീഡിയോ മറ്റേ നാളെ തന്നെ കാണാം. ടാറ്റാ.